സംസാരിക്കണമേ എന്നുള്ള നിലയിൽ സാധാരണ നമ്മൾ ഷുപ്പാസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ആ ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിലൂടെ മാത്രമാണ് ലൈവിലൊക്കെ കടന്നു പോകുന്നത് എന്നാൽ നമ്മുടെ ഈ ക്ലോസ്ഡ് ടു മീറ്റിങ്ങിൽ നിശയമായും ദൈവാനത്തെ അടിസ്ഥാനമാക്കിയുള്ളത് അതിനകത്തേക്കൂടെ ഉള്ളതായ ആശയങ്ങളും ദൈവത്തിന്റെ നമ്മുടെ സംസാരിക്കുന്ന വിഷയങ്ങളുമൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കൈകാര്യം ചെയ്യുന്നത് അതിനാൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നോട് എന്നുള്ള പ്രാർത്ഥനയോട് എല്ലാവർക്കും ആയിരിക്കാം സമയത്ത് ും പുത്രയും ശുദ്ധമുള്ള റൂഹായമായ സത്യേകതത്തിന്റെ തിരുതാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണങ്ങളും എന്നയൊക്കെ ഉണ്ടായിക്കട്ടെ ആമി നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടാം നമുക്ക് വളരെ പരിചയമുള്ള തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ് ജോസഫ് എന്ന പേര് പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരികയില്ല അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് ജോസഫ് എന്ന പേര് കൂടാതെ മറ്റൊരു പേര് അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബർണബാസ് എന്നാണ് നമ്മൾ അപ്പോസ്റ്റ പ്രവർത്തനങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് അപ്പോസ്വല പ്രവർത്തനങ്ങളുടെ പുസ്തകം ആ നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിന് തൊട്ട് മുമ്പായിട്ട് നാലാം അധ്യായത്തിൽ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ അപ്പോസര പ്രവർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഭരണഭാസനെ കാണുന്നുണ്ട് അവിടെ വായിക്കുന്നത് പ്രബോധന പുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പൊസ്തലന്മാർ മറുപേർ വിളിച്ച സൈപ്രസ് ദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവിയൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പൊസ്വലന്മാരുടെ കാൽക്കൽ വെച്ചു നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ബർണബാസ് ഒരു ലേവിയനായിരുന്നു ലേവിയൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം പൗരോഹിത്യ വർഗമാണ് ഈ പൗരോഹിത്യ പൗരോഹിത്യവർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പുരോഹിതന്മാരുടെ കുറ്റം പറയുന്നല്ല പാഷർമാർക്കുണ്ട് എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് മാത്രമേ ശീലുള്ളൂ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഈ പാസ്റ്റർമാരുടെ ഒന്നും പിരിവൊന്നും കിട്ടത്തില്ല കാരണം പാസ്റ്റർമാർക്ക് എപ്പോഴും ഇങ്ങനെ മേടിച്ച് മേടിച്ച് ഇപ്പൊ ലേവ്യനെ സംബന്ധിച്ച് അവർക്ക് ദശാംശമൊക്കെ കിട്ട അങ്ങോട്ട് കിട്ടുന്നവരെ ഇപ്പൊ ഇവിടെ ഈ ലേവ്യനായിരുന്നു എടുത്തു പറയതിന്റെ കാരണം അതാ ഈ ജോസഫ് മോസ ലേവായിട്ട് പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു തന്റെ വസ്തുവിറ്റിട്ട് ആ പണം കൊണ്ട് കൊടുത്തു അത് വലിയൊരു എൻകറേജ്മെന്റ് എൻകറേജ്മെന്റ് എന്നാണ് അപ്പൊസ്വരന്മാർ അദ്ദേഹത്തിന് പേര് വിളിച്ചത് ഇത് യേശു ക്രിസ്തുവിന്റെ ഒരു പരിപാടിയാണ് ആളുകളുടെ സ്വഭാവം ഒക്കെ നോക്കിട്ട് ഓരോ പേരിട്ട് കൊടുക്കേർണകോസ് എന്ന് യോഹന്നാനി യാക്കോവിന് യേശു പേരിട്ട് ഇടിമക്കൾ അതുപോലെ അബ്രഹാം പഴയ ദിനത്തിൽ അബ്രഹാം എന്നുള്ള പേര് മാറ്റി സാറായി അതുപോലെ യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ അങ്ങനെ അപ്പൊ ഇതുകൊണ്ട് ഈ ജോസഫ് എന്ന പേര് മാറ്റിതാ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ജോസഫ് എന്നാ പക്ഷെ ഇന്ന് ആ പേര് ആരും അറിയപ്പെടുന്നത് ബർണബാസ് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത് ബർണബാസ് എന്ന് പറഞ്ഞാൽ എൻകറേജ്മെന്റ് എന്നാണ് അർത്ഥം അപ്പൊ മിസ്റ്റർ എൻകറേജ്മെന്റ് പ്രബോധന പുത്രൻ അപ്പൊ എന്താണ് ഈ എൻകറേജ്മെന്റ് ഇങ്ങോട്ട് വാങ്ങാൻ മാത്രം അവകാശമുള്ള അർഹതയുള്ള അങ്ങനെ വാങ്ങുന്ന ലേവിയ കുടുംബത്തിൽ തന്റെ എല്ലാ സ്വത്തുക്കളും വിറ്റ് മുഴുവനും കൊണ്ട് ഈ സഭയിൽ കൊണ്ട് കൊടുക്കുകയാണ് ഭരണബാസിന്റെ ചില ക്വാളിറ്റീസ് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി അദ്ദേഹത്തിന് സഭയുടെ ആവശ്യം അറിയാമായിരുന്നു ഇന്നൊത്തിരി ആളുകൾ സഭയിലുണ്ടെങ്കിലും സഭയുടെ ആവശ്യം അറിയത്തില്ല ഇപ്പൊ നമ്മൾ പള്ളി പോകാത്തില്ല ഈ കൊറോണ ആയിട്ട് ഇപ്പൊ രണ്ട് വർഷമായിട്ട് ആളുകൾ പള്ളിയിൽ പോകുന്നില്ല അപ്പൊ പള്ളിയുടെ ആവശ്യം അറിയുന്ന എത്ര പേരുണ്ട് ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകുന്നില്ല എങ്കിലും ആ പള്ളിയിൽ ആവശ്യമുണ്ടല്ലോ ഇവിടെ കറണ്ട് ചാർജ് കൊടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ പള്ളിക്കുണ്ട് അപ്പൊ പള്ളിയുടെ ആവശ്യം അറിയുന്നവർ എത്ര പേരുണ്ട് എന്നാൽ പള്ളി പോകുന്നില്ല കുറെ പൈസ പള്ളിയിലോട്ട് അയച്ചേക്കാം അല്ലെ പള്ളിയിൽ കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇത് നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹം സഭയുടെ ആവശ്യം അറിഞ്ഞിരുന്നു ആര് ചോദിച്ചൊന്നുമല്ല അല്ല അപ്പൊ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ അതാണ് പറയുന്നത് നമുക്ക് വിശദീകരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ഈ കുറിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിശദീകരിച്ച് പ്രസംഗിക്കാം സഭയുടെ ആവശ്യം അറിയുന്നവനായിരുന്നു ഭരണവാസം രണ്ടാമത് ആ ഒരു സഭ രൂപപ്പെട്ടു വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ അത് പിന്ന പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യരുഷലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർണബാസിനെ അന്ത്യക്കിയോളം പറഞ്ഞയച്ചു അന്ത്യക്കയിൽ ഇങ്ങനെ ഒരു സഭ രൂപപ്പെട്ടു വരുന്നുണ്ട് ഒരു കൂട്ടായ്മയൊക്കെ ആയി എന്നറിഞ്ഞപ്പോ അന്ത്യക്കയിലേക്ക് ജെറുസലേമിൽ നിന്ന് വിടുന്ന ആരെയാണ് ഭരണബാസിനെയാണ് വളരെ സന്തോഷത്തോടെ ഭരണബാസ് പോവാണ് നമ്മളൊക്കെയാണ് ഒരു സഭയിൽ വെച്ച് പൈസയൊക്കെ കൊടുത്ത ഒരു അച്ചാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകത്തില്ല വേറെ ആരെങ്കിലും പോയാട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ സ്വത്ത് മുഴുവൻ കൊടുത്ത ഭർണബാസ് അയൽപക്കത്ത് ഒരു സഭ രൂപപ്പെട്ടു വരുമ്പോൾ അതിന്റെ ക്ഷേമം അന്വേഷിക്കാൻ പോവുകയാണ് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണ്ണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പ്രബോധിപ്പിച്ചു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു ഭരണവാസിന്റെ യോഗ്യതകൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു ഇരുപത്തി അഞ്ചാം വാക്യം ഇപ്പൊ നിങ്ങൾ നിങ്ങളിതിങ്ങനെ മൈൻഡ് പിക്ചർ ഉണ്ടാക്കണം മൈൻഡ് പിക്ചർ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഭരണവാസം ചെല്ലുമ്പം ഒരുപാട് ആളുകൾ പുതുതായിട്ട് പിന്നെയും വിശ്വാസത്തിലേക്ക് വരുന്നു വലിയ കൂട്ടമാകുന്നു അടുത്തത് ഇരുപത്തഞ്ചാം വാക്യം അവൻ ഷൗലിനെ തിരയുവാൻ താർസോസിലേക്ക് പോയി നിങ്ങളതൊന്ന് ഓർത്ത് നോക്കി ഷൗല് ആരാണ് ജെറുസലേമിലെ സഭയെ മുടിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ദമസ്കോസിന്റെ പടിവാദത്തിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി ക്രിസ്ത്യാനിയായി സ്നാനപ്പെട്ടു എന്നിട്ട് എരിസിലേമിലെ സഭയോട് ചേർന്ന് നിൽക്കാൻ ചെന്നപ്പോ എരിസിലേമിലെ സഭ ഷൗലിനെ തള്ളിക്കളഞ്ഞു തിരസ്കരിച്ചു കാരണം വിശ്വാസത്തിലെടുത്ത് ഇന്നലെ വരെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഇവൻ ഇന്ന് നമ്മുടെ കൂടെ വരുമ്പോ എന്തെങ്കിലും ദുരുപദേ ദുരുദേശം കാണും എന്ന് കരുതിയിട്ടാണ് തള്ളിക്കളഞ്ഞത് അതുകൊണ്ടൊരു ക്രിസ്തീയ കൂട്ടായ്മയിൽ കടന്നുകൂടാൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കൂട്ടായ്മയിലായിരിക്കാൻ ശൗലിന് സാധിച്ചു ഒരു പക്ഷേ അന്ന് ഭരണബാസ് പറഞ്ഞു കാണും നമ്മൾ ശൗലിനെ എടുക്കേണ്ടതാണ് നല്ല ഭരണബാസിന്റെ ഹൃദയത്തിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു ഒരു ദുഃഖം ഉണ്ടായിരുന്നു ഇപ്പൊ അന്ത്യക്കയിൽ നല്ല ആൾക്കൂട്ടം ഉണ്ട് നല്ല ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് ശൗലിന്റെ വിരോധികളെല്ലാം പുതിയ വിശ്വാസികളൊക്കെയാണ് പെട്ടെന്ന് ഈ ഭരണബാസ് കുറിച്ച് ഓർത്തു ശൗലിനെ കുറിച്ച് ഓർത്തു ഇത്രയും വലിയ ഉണർവ് നടക്കുന്നു ആളുണ്ട് എല്ലാ ദിവസവും പ്രസംഗം രാവിലെ പ്രസംഗം ഉച്ചയ്ക്ക് പ്രസംഗം വൈകിട്ട് പ്രസംഗം അതിനെ സ്നാനം കാത്തിരിപ്പ് പരിശുദ്ധാത്മ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും ഈ ബിസി ഇത്രയും ഒരു ഇതിനകത്തുനിന്ന് താർസോസ് വളരെ ദൂരെയാണ് താർസോസിലേക്ക് പോവാണ് ഭരണബാസ് എന്തിനാ ഒറ്റ വ്യക്തിക്ക് വേണ്ടി സോ ഭരണബാസിന്റെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി പുതിയ വിശ്വാസികളുടെ ആവശ്യം ഭരണവാസനറിയാമായിരുന്നു പുതിയ വിശ്വാസികൾ തലസോസിച്ച് ചൗലിനെ കണ്ടപ്പോ ചൗലിനെ കൂട്ടിക്കൊണ്ട് അന്ത്യൊക്കെ വന്നു അങ്ങനെയാണ് അപ്പം തന്നെ പൗലൂസ് ജനിക്കുന്നത് ഇല്ലെങ്കിൽ ലോകം അറിയപ്പെടാതെ പോകും കാരണം ക്രിസ്തീയ കൂട്ടായ്മയില്ല ഒന്നുമില്ല കാര്യം പുള്ളിക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെയാണ് പക്ഷെ എല്ലാരും തള്ളി പുള്ളി ജന്മനാട്ടിൽ പോയി നമുക്ക് ഏറ്റവും വലിയ തിരിച്ചിട്ട് വരുമ്പോൾ നമ്മൾ സ്വന്തം നാട്ടിലേക്ക് പോകും പൗരസ് ജനിച്ച നാട്ടിൽ പോയി തറസോസിൽ പോയി അവിടെ ഒടുങ്ങി പിൻവലി ഞെല്ലാത്തിലും അങ്ങനെ മനസ്സും അടുത്ത് സ്വന്തം ജന്മനാട്ടിൽ പോയി അജ്ഞാത ജീവിതം നയിക്കുക അങ്ങനെ അവസാനിക്കേണ്ട ജീവിതമാണ് പൗര ശ്രീഹായുടെ പൗര ശ്രീഹായ ലോകത്തിന് നൽകിയത് ഭരണവാസാണ് ഭരണവാസു പോയി അവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നു അന്ത്യൊക്കെ കൊണ്ടു അന്യക്ക വന്നു കഴിഞ്ഞാൽ ആളുകളെയൊക്കെ കണ്ടപ്പോഴേക്കും പൗലൂസിന് അങ്ങ് ശൗലിന് അങ്ങ് ചൂട് പിടിച്ച് സന്തോഷമായി ശൗല് പ്രസംഗമായി പ്രബോധനമായി ഉപദേശമായി അങ്ങനെ വലിയ ഉണർവുണ്ടായി നിങ്ങൾ നോക്ക ഇരുപത്തഞ്ചാം വാക്യം അവൻ ശൗലിനെ തെരയുവാൻ താർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാളെ അന്ത്യക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യക്കയിൽ വെച്ച് ക്രിസ്ത്യാനിക്ക് ശിഷ്യന്മാർ എന്ന പേരുണ്ടായി അപ്പോ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് തനിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ഞാൻ സജീവനെ വിളിച്ച് പ്രസംഗിപ്പിക്കുക അല്ലെ കൊണ്ടുപോകാം സാധാരണ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉപദേശിക്കാനൊന്നും ചെയ്യാറില്ല ഇവിടെ നിങ്ങൾ നോക്ക നോക്കണബാസ് ചെയ്തത് സോ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് പുതിയ വിശ്വാസികളുടെ ആവശ്യത്തെ അറിയുന്നവനായിരുന്നു ബർണബാസ് മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക തൊട്ടു താഴെ ആ കാലത്ത് നിന്ന് പ്രവാചകന്മാർ അന്തിവയ്ക്കൽ വന്നു അകബാസ് എന്നൊരു പ്രവാചകൻ വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നതായിട്ട് പ്രവചിച്ചു ദേശി ക്രിസ്തു പ്രവചിച്ച ക്ഷാമമാണ് കാരണം കർത്താവിന്റെ വരവിന് മുമ്പായി ക്ഷാമങ്ങൾ യുദ്ധങ്ങൾ ഭൂകമ്പങ്ങൾ യുദ്ധശ്രുതികൾ ഇതെല്ലാം അപ്പൊ അതിലുള്ള ക്ഷാമം യെരുശിലേമിൽ വലിയ ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തെ തുടർന്നാണ് റിവോൾട്ട് ഉണ്ടാകുന്നത് ആ റിവോൾട്ടിനെ തുടർന്നാണ് റോമ സൈന്യം വന്ന് യരുസലേമിനെ അടിച്ചു തകർക്കുന്നത് അപ്പൊ ഈ ക്ഷാമത്തെക്കുറിച്ചുള്ള പ്രവചനം ആത്മാവിൽ പ്രവചിച്ചു അത് ക്ലൗഡിയോസിന്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹൂദിയെ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തർ പ്രാപ്തി പോലെ കൊടുത്തയപ്പോ നിശ്ചയിച്ചു അവർ അത് നടത്തി ഭരണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു അപ്പോ ദരിദ്രരുടെ ആവശ്യം അറിയുന്നവനായിരുന്നു ഭർണഭാസ് പാവപ്പെട്ടവരുടെ ആവശ്യം ക്ഷാമത്തിലും രോഗത്തിലും ക്ലേശത്തിലും ദാരിദ്ര്യത്തിലും ഇരിക്കുന്നവരുടെ ആവശ്യം അറിഞ്ഞ് അവരെ പോയി ഹെൽപ്പ് ചെയ്തു അല്ല താമലയൻ ഉപദേശിയാണ് ഒരുപാട് പേരെ മനസാന്തരപ്പെടുത്തുന്നു പ്രസംഗകനാണ് പണ്ഡിതനാണ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിൽ മാത്രം വ്യാപരിക്കാതെ ദരിദ്രരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിൽ സഹായിക്കുവാൻ ഭരണഭാസ് മനസ്സ് വെച്ചു ഇതാണ് മൂന്നാമത്തെ ഭരണഭാസിന്റെ ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നത് ഇനി നാലാമത്തെ ക്വാളിറ്റി നിങ്ങൾ നോക്കാം പതിമൂന്നാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭരണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ച് കൈവച്ച് അവരെ പറഞ്ഞയച്ചു പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു ഇവിടെ നിങ്ങൾ കാണുന്നത് ലോകത്തിന്റെ ആവശ്യത്തെ അറിയുന്ന ഭരണബാസിന സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളിൽ പോയി അവരെ സുവിശേഷം അറിയിക്കുവാൻ ഇവിടെ ഒരു സ്ട്രോങ് സഭയുണ്ട് പക്ഷെ ആ സഭിപ്പം ആരെ പറഞ്ഞയക്കാണ് ഭരണവാസനെ പറഞ്ഞയക്കാണ് ഒരുമാതിരിപ്പെട്ടവർ പോകത്തില്ല പക്ഷെ ഇത്രയും സ്ട്രോങ് സഭയാണ് അപ്പൊ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിന്നേക്കാം നല്ല സുഖമായിട്ടിരിക്കാം എന്നൊന്നും കരുതാതെ നിങ്ങളവർക്ക് ആദ്യം തൻ്റെ സ്വത്ത് മുഴുവൻ താൻ കൊടുത്ത സഭയാണ് എരിശിലേം സഭ ആ എരിശിലേ അവര് ഭരണവാസനെ അന്ത്യക്കലേക്ക് പറഞ്ഞു വെച്ചു ഒരു ദുഃഖവും പരാതിയും ഇല്ലാതെ അദ്ദേഹം അന്ത്യക്കെ വെച്ചു അന്ത്യക്കൽ അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആൾ കൂടി ആൾ കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശൗലിനെ കൂടെ കൊണ്ടുപോകുന്നു രണ്ടുപേരും കൂടെ കുറെ കൂടെ അത് ശക്തിപ്പെടുത്തും ഇപ്പൊ അന്ത്യക്കൻ സഭ നമ്പർ വൺ സഭയായിരിക്കണം അപ്പോൾ അന്ത്യക്കയിലുള്ള എല്ലാവരും കൂടെ പറയാം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ മറ്റു ലോകത്തൊക്കെ കറങ്ങി സുവിശേഷം പറയാം ഇപ്പൊ അന്ത്യക്കൽ സഭ വിട്ടിട്ട് സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ലോകത്തിന്റെ ആവശ്യത്തെ അറിയുന്ന ഭരണഭാസ് ലോകത്തിന്റെ ആവശ്യത്തെ അറിയുന്ന ഭരണഭാസ് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇനി അടുത്തത് ഇപ്പം ലോകത്തിന്റെ ആവശ്യത്തെ അറിയുന്ന ഭരണഭാസനെ നമ്മൾ കണ്ടു ഇനി നമ്മൾ പതിനഞ്ചാമത്തെ അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കും പ്രവർത്തികൾ മുപ്പത്തി അഞ്ച് പതിനഞ്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലൂസ് ഭരണഭാസിനോട് കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം ഇവര് പോയി പല സിറ്റിയിൽ പോയി പ്രസംഗിച്ചവിടെയൊക്കെ സഭകളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോ പൗലുസ്വരൻ നമുക്ക് ഒരിക്കൽ കൂടെ പോയിട്ട് ആ റൂട്ടിൽ കൂടെ ഒക്കെ പോയി അന്ന് നമ്മൾ കണ്ട സഹോദരന്മാരൊക്കെ ഇപ്പൊ ക്ഷേമമായിട്ടിരിക്കുന്നോ വിശ്വാസത്തിൽ നിലനിൽക്കുന്നോ നമുക്കൊന്ന് പോയി നോക്കാം ഭരണവാസം ഓക്കെ പക്ഷെ നമുക്ക് മർക്കോസിനെ കൂടെ കൊണ്ടുപോകാം മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഭരണവാസ് ഇച്ഛിച്ചു പൗലൂസോ പാമ്പുല്ലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു ഇപ്പൊ നോക്ക് പൗലൂസും ഭരണവാസോട് പോയപ്പോ കൂടെ ഒരു പയ്യനെ കൊണ്ടായിട്ടുണ്ടായിരുന്നു ഭർണവാസ് മർക്കോസ് പാമ്പുല്ലി ചെറിയൊരു പ്രതികൂലം ഉണ്ടായപ്പം പയ്യ അവിടുന്ന് മുങ്ങി മർക്കോസ് നമ്മുടെ നാടൻ ഭാഷ ഉണ്ടായിട്ടു ആ ഉണ്ടിട്ട മർക്കോസിനെ ഇപ്പൊ രണ്ടാം ട്രിപ്പിന് പോകുമ്പോൾ ഭരണബാസ് പറയാം മർക്കോസും കൂടെ പൗലൂസ് പറഞ്ഞു കേട്ടുകൊണ്ട് ഇങ്ങനെയുള്ളവനൊന്നും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല നമുക്ക് കരുത്തന്മാർ വേണം മിടുക്കന്മാര് വേണം ഉറപ്പുള്ളവരും ധീരന്മാരും വേണം ഇങ്ങനെയുള്ള ബലഹീനന്മാരെ ഒക്കെ കൊണ്ടുപോയ ഒക്കത്തില്ല ഭരണബാസ് പറഞ്ഞില്ല മർക്കോസിനെ കൊണ്ടുപോകണം അങ്ങനെ പൗലൂസും ഭരണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് പിരിഞ്ഞു എന്തിനാ ഒറ്റ വിഷയത്തിനാണ് മർക്കോസ് ഒന്ന പിന്മാറ്റക്കാരന് വേണ്ടി സോ പിന്മാറ്റക്കാരുടെ ആവശ്യങ്ങളെ അറിയുന്നവനായിരുന്നു ബർണബാസ് പിന്മാറിയെന്ന് പറഞ്ഞ അവന് എഴുതി തള്ളുകയല്ല അവന് കൈത്താങ്ങൽ കൊടുത്താൽ സപ്പോർട്ട് കൊടുത്താൽ അവനെ നന്നാക്കി എടുക്കാൻ ഭർണബാസ് പറയാം ഇപ്പൊ നിങ്ങൾ അവിടെ നോക്ക് ഭർണബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസ് ദ്വീപിലേക്ക് പോയി പൗരൂസോ ഷീലാസിനെ തെരഞ്ഞെടുത്ത് അപ്രൂവൽ ഒക്കെ അങ്ങനെ പൗരൂസും ഷീലാസും എന്നുള്ള കൂട്ടുകെട്ട് രൂപപ്പെടുന്നു ബർണബാസ് ഭർണബാസ് പൗലൂസും ഷീലാസും എന്ന കൂട്ടുകെട്ടെ രൂപപ്പെടുകയാണ് ഭർണബാസും മർക്കോസിനും കൂട്ടിക്കൊണ്ട് ആ സൈപ്രസ് ദ്വീപിലേക്ക് വേലയ്ക്ക് പോയി ഇതാണ് നമ്മൾ കാണുന്ന ചിത്രം ഇപ്പൊ ഞാൻ അഞ്ച് കാര്യങ്ങളെ പറഞ്ഞു ഒന്നാമത് പറഞ്ഞത് സഭയുടെ ആവശ്യം അറിയുന്നവനായിരുന്നു ഭർണബാസ് രണ്ട് പുതിയ വിശ്വാസികളുടെ ആവശ്യങ്ങളെ അറിയുന്നവനായിരുന്നു ബർണബാസ് മൂന്നാമത് പറഞ്ഞത് ലോകത്തിന്റെ ആവശ്യത്തെ അറിയുന്നവനായിരുന്നു ബർണബാസ് നാലാമത് പറഞ്ഞു ദരിദ്രരുടെ ആവശ്യത്തെ അറിയുന്നവനായിരുന്നു ബർണവാസ് അഞ്ചാമതായിട്ടും അവസാനമായിട്ടും പറയുന്നത് പിന്മാറ്റക്കാരുടെ ആവശ്യത്തെ അറിയുന്നവനായിരുന്നു ബർണവാസ് ഇതാണിത് കർത്താവിന്റെ ഹൃദയം ഒരു ശുശ്രൂഷയിൽ വരുന്നു ഇനി ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം രണ്ട് തിമോത്യോസ് പൗലുസ് തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് എഴുതുന്ന ഒരു ലേഖനമാണ് തന്റെ ശിഷ്യനായ തിമോത്തിക്കെഴുന്ന അവസാനത്തെ ലേഖനം നമുക്കതൊന്നെടുക്കാം രണ്ട് തിമോത്യോസ് ആ നാലാമത്തെ അധ്യായം രണ്ട് തിമോത്യോസ് നാലാം അധ്യായം രണ്ട് നാലാം അധ്യായം ഒൻപതാമത്തെ വാക്യം മുതൽ വായിക്കും വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി ക്രേസ് തീത്തോസ് ഗലാത്തിൽക്കും പോയി ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെ ഉള്ളൂ വൈദ്യനായ ലൂക്കോസ് ഈ എഴുത്തക്കെ എഴുതുന്ന ആളുണ്ടല്ലോ ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ അടുത്തത് അടുത്ത വായിക്ക് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക അപ്പൊ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയാണോ ബെർണബാസുമായിട്ട് കലഹിച്ച് പൗലൂസ് പിരിഞ്ഞത് ആ മർക്കോസ് തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെങ്കിൽ പൗലൂസിന് ഉപകാരമുള്ളവനായി തീർന്നു അപ്പൊ പൗലൂസിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തനിക്ക് തുണയാകാനും ഉപകാരമാകാനും ഈ മർക്കോസിനെ ട്രെയിൻ ചെയ്തതും ആരാണ് ബെർണബാസ് ആർ നിങ്ങൾ നോക്കാം ഭരണവാസിന്റെ തീർത്ഥവീക്ഷണം ആ ദൈവസന്നിധിയിലുള്ള ആശ്രയത്വം ആ സമർപ്പണം അതുകൊണ്ടാണ് മുൻകൂട്ടി മിസ്റ്റർ എൻകറേജ്മെന്റ് എന്ന് അപ്പസ്വരന്മാർ പേര് വിളിച്ചു ഭരണവാസ എന്നതിന്റെ കൃത്യ അർത്ഥം പറഞ്ഞാൽ മിസ്റ്റർ എൻകറേജ്മെന്റ് ഉത്സാഹം നമ്മുടെ ലൈഫിൽ ഭരണവാസിനെ പോലെ എല്ലാ ക്വാളിറ്റിയും വന്നില്ലെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സാംശീകരിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും

ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ടതായ ക്വാളിറ്റി അത് ഒരു ശുശ്രൂഷകൻ മാത്രമല്ല സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ നിലവാരം എപ്രകാരം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആക്കിക്കൊണ്ട് വരണം എങ്ങനെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബ്രുദ്ധവാസത്തിലൂടെ വളരെ ശക്തമായിട്ട് ഓർപ്പിച്ചുവല്ലോ കർത്താപ്മയെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇപ്പോഴേ ഫാദർ ജോസഫ് കെ ജെ